الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا وحبيبنا محمد وآله وأصحابه أجمعين، وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇരുലോകത്തും വിജയികളായിത്തീരുന്ന ആളുകളുടെ പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട വിശേഷണങ്ങളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽപ്പെട്ട സുപ്രധാനമായ മറ്റൊരു വിഷയത്തെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ് ഈ ദർസിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സൂറത്തുൽ അൻഫാലിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅത ഫസ്ബുതു واذكروا الله كثيرا لعلكم تفلحون. ഈമാനുള്ളവരെ, നിങ്ങൾ ഒരു സംഘത്തെ, ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുക. واذكروا الله كثيرا, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുക. لعلكم تفلحون, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അപ്പോൾ വിജയത്തിൻ്റെ വളരെ വലിയ ഒരു കാരണമായി അള്ളാഹു പഠിപ്പിക്കുന്നത് ദിക്റുല്ലാഹി കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കലാണ്. സൂറത്തുൽ ജുമുഅയിലെ 10-ാമത്തെ ആയത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇദാ ഖുദിയത്തി സ്വലാത്തു ഫൻതഷറു ഫിൽ അർദ്, ജുമുഅ നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപിക്കുക. വബ്തഗു മിൻ ഫദ്ലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഫദ്ലിൽ നിന്ന്, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ തേടുക. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുകയും ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. സമാനമായ ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൽ എണ്ണമറ്റതാണ്. അവിടെയൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഒരുപാട് കർമ്മങ്ങൾക്ക് പ്രേരണ നൽകുന്നുണ്ട്, ശക്തമായ കൽപ്പനയുണ്ട്. നമസ്കരിക്കാൻ പറയുന്നുണ്ട്, നോമ്പ് നോൽക്കാൻ പറയുന്നുണ്ട്, ഹജ്ജ് ചെയ്യാൻ പറയുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷെ അവിടങ്ങളിലൊന്നും തന്നെ കസീറൻ എന്ന പദം ഉപയോഗിച്ചതായി കാണാൻ കഴിയില്ല. നിങ്ങൾ ധാരാളമായി നമസ്കരിക്കുക എന്ന് ഖുർആനിൽ കാണുക സാധ്യമല്ല. നിങ്ങൾ ധാരാളമായി ഹജ്ജ് ചെയ്യുക എന്ന് കാണുക സാധ്യമല്ല. എന്നാൽ ദിക്റിനെ സംബന്ധിച്ച് എവിടെയെല്ലാം പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ധാരാളമായി എന്നാണ്. സൂറത്തുൽ അഹ്സാബിൽ വിശ്വാസികളുടെ 10 ഗുണങ്ങൾ പറയുന്നുണ്ട്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ ഖാനിതീന വൽ ഖാനിതാത്തി വസ്വാദിഖീന വസ്വാദിഖാത്തി വസ്വാബിരീന വസ്വാബിറാത്തി വൽ ഖാശിഈന വൽ ഖാശിആത്തി വൽ മുതസദ്ദിഖീന വൽ മുതസദ്ദിഖാത്തി വസ്വായിമീന വസ്വായിമാത്തി വൽ ഹാഫിളീന ഫുറൂജഹും വൽ ഹാഫിളാത്തി. ഈ 9 കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു. എന്നാൽ 10-ാമത് പറയുന്നത് വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. അവിടെ ക്ഷമയെക്കുറിച്ച് പറഞ്ഞു, സദഖയെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ ഖുശൂഇനെ സംബന്ധിച്ചു പറഞ്ഞു. എല്ലാറ്റിനെ സംബന്ധിച്ചും പറഞ്ഞിടത്തും കസീറൻ എന്ന വാക്ക് ഉപയോഗിച്ചില്ല. എന്നാൽ 10-ാമത് പറഞ്ഞ ദിക്റിനെക്കുറിച്ച് പറഞ്ഞിടത്ത് വദ്ദാകിരീനല്ലാഹ കസീറൻ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്നവർ. യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറ, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുക. കാരണം ഒരു മുഅയ്യനായ വഖ്ത് നിശ്ചയിക്കപ്പെടാത്ത ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും ചെയ്യാൻ പറ്റുന്ന, എന്നാൽ നേരത്തെ പറഞ്ഞ ഇബാദത്തുകളെയെല്ലാം അതിജയിച്ച് നിൽക്കുന്ന കാര്യമാണെന്ത്? ദിക്റുല്ലാഹ്, അള്ളാഹു ഉസ്മാനു തല ഓർക്കുക എന്നുള്ളത്. അത് ഇത്ര വേളകളിൽ എന്ന് പറഞ്ഞിട്ടില്ല, ഏത് സമയത്തുമാകാം, രാത്രി പകൽ വ്യത്യാസമില്ല, ഏത് സമയത്തുമാകാം. നിങ്ങൾക്ക് വുളു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ജനാബത്തുകാരനാണെങ്കിലും അല്ലെങ്കിലും പ്രശ്നമല്ല. ഇല്ലാ ഖിറാഅത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാണെങ്കിൽ. അത് തന്നെ എങ്ങനെ? ഖുർആൻ ഓതാൻ വേണ്ടി ഇരുന്നു കൊണ്ടുള്ള
ആ ഒരു കാര്യം. എന്നാൽ ഏതെങ്കിലും ഒരു ആയത്ത് തെളിവായി ഉദ്ധരിക്കുക, ഒരു ദുആയുടെ ഭാഗമായി വരുന്ന ആയത്ത്, അത് ജനാബത്തുകാരനാണെങ്കിലും പ്രശ്നമല്ല. എന്നാൽ ഞാൻ ഖുർആൻ ഓതാനിരിക്കുകയാണ്, അത് മൊബൈൽ ഫോണിലാകട്ടെ, മുസ്ഹഫിലാകട്ടെ, എവിടെ ആകട്ടെ, ഖുർആൻ ഓതുക എന്നതൊരു ഇബാദത്തായി ചെയ്യാനിരിക്കുകയാണെങ്കിൽ ജനാബത്തുകാരന് പാടില്ലാത്തതാണ്, അഥവാ മുസ്ഹഫ് സ്പർശിക്കാതെ പോലും പാടില്ലാത്തതാണ്, ഹിഫുലിൽ നിന്ന് പോലും പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനായിരിക്കെ പരിശുദ്ധ ഖുർആൻ പാരായണം എന്നുള്ള നിലക്ക് ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ദിക്റിന് അതും തടസ്സമല്ല, ദിക്റിന് അതും തടസ്സമല്ല. അപ്പോൾ ശുദ്ധിയുള്ളപ്പോഴും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും രാവും പകലും ഒരുപോലെ ഏത് സന്ദർഭത്തിലും ചെയ്യാവുന്നതായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറ, ധാരാളമായി ഓർക്കുക. കാരണം അതിന് ഈ പറഞ്ഞ തടസ്സങ്ങളൊന്നുമില്ലാതിരിക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഓർക്കണം, എങ്കിൽ അവർക്ക് വിജയിക്കാമെന്നാണ്. നിങ്ങൾ നോക്കൂ, ചില ഹദീസുകൾ നമ്മെ അത്ഭുതപ്പെടുത്തും. ആ ഹദീസുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, ദിക്ർ ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ മനസ്സിൽ അത് ഉൾക്കൊള്ളുകയാണെങ്കിൽ അതിലൊന്ന് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ആ നബി ഹുറൈറത്ത് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല അന്നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഖുദ്സിയായ ഹദീസാണ്, അന ഇൻദ ളന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്താണോ വിചാരിക്കുന്നത് അതുപോലെയാണ് ഞാൻ അവനോട് നിലകൊള്ളുക. അൽഹംദുലില്ലാ, അവൻ എന്നെ ഓർത്താൽ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടാകും. ആരാണിത് പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഉദാഹരണത്തിന് നമ്മളോട് ഒരു നാട്ടിലെ പ്രധാനപ്പെട്ട എല്ലാറ്റിനും കഴിവും കാര്യവുമൊക്കെയുള്ള ഒരു നേതാവ് നമ്മളോട് പറയുകയാണ്, എന്ത് പ്രശ്നം വന്നാലും നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിക്ക് എത്രമാത്രം വലിയൊരു ആശ്വാസമായിരിക്കും. അത് ആ നാട്ടിലൊരു പ്രധാനപ്പെട്ട ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് പണവും സ്വാധീനവുമുള്ള ഒരാൾ പറയുകയാണ് ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ, അത് എത്രമാത്രം ആ വ്യക്തിക്കൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇവിടെ ഞാൻ അവൻ്റെ കൂടെയുണ്ടാകും എന്ന് പറയുന്നത് ആരാണ്? പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, എല്ലാറ്റിനും കഴിവുള്ളവനായ, ആർക്കും തോൽപ്പിച്ചു കളയാൻ പറ്റാത്തവനായ, ഒരു കാര്യം ഉണ്ടാകാൻ വിചാരിച്ചാൽ ഖുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നവനായ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാകും. വീണ്ടും പറയുന്നു, ഫഇൻ ദക്കറനീ ഫീ നഫ്സിഹി, അവൻ അവൻ്റെ ഹൃദയത്തിൽ എന്നെ ഓർത്താൽ, അവൻ അവൻ്റെ ഹൃദയത്തിൽ എന്നെ ഓർത്താൽ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി, അവൻ അവൻ്റെ നഫ്സിൽ എന്നെ ഓർത്താൽ, അഥവാ നാവുകൊണ്ട് പറയാതെ തന്നെ മനസ്സിൽ വരുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ പോലും എന്താണ്? വളരെയധികം മുസ്തഹബാണ്. അതേ സന്ദർഭത്തിൽ ദിക്റുകൾ എണ്ണം പറഞ്ഞു ചൊല്ലേണ്ടതൊക്കെ നാവുകൊണ്ട് തന്നെ പറയണം. ഫലായിലുകളിൽ വന്നിട്ടുള്ള ദിക്റുകളൊക്കെ നാവുകൊണ്ട് തന്നെ പറയണം. മറ്റുള്ളവർ കേട്ടിട്ടില്ലെങ്കിലും നമ്മുടെ ചുണ്ടുകൾ ചലിക്കണം, അപ്പോഴാണ് അത് ദിക്റായിത്തീരുന്നത്. അതേ സന്ദർഭത്തിൽ മനസ്സിലെ ഓർമ്മയും പ്രധാനപ്പെട്ടതാണ്, അതിനും പ്രാധാന്യമുണ്ട്. അവിടെ ഫഇൻ ദക്കറനീ ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, അവൻ അവൻ്റെ മനസ്സിൽ എന്നെ ഓർത്താൽ എൻ്റെ മനസ്സിൽ ഞാൻ അവനെയും ഓർക്കും. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഒരു അടിമയെ പ്രത്യേകം ഓർക്കുക, അല്ലാഹുവിൻ്റെ നഫ്സിൽ പ്രത്യേകം ഓർക്കുക എന്ന് പറഞ്ഞാൽ അതെത്ര വലിയ സ്ഥാനമാണ്. അങ്ങനെ നമ്മൾ മനസ്സിൽ അള്ളാഹുവിനെ ഓർക്കുമ്പോഴൊക്കെ അള്ളാഹു നമ്മളെ ഓർക്കും. വീണ്ടും പറയുന്നു, വഇൻ ദക്കറനീ ഫീ മലഇൻ, ഒരു സദസ്സിൽ വെച്ച് എന്നെ ഓർത്താൽ. സദസ്സിൽ വെച്ച് അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിനെ കുറിച്ച് സംസാരിക്കൽ, അള്ളാഹുവിൻ്റെ മഹത്വം പറയൽ, അങ്ങനെ വിശ്വാസികൾ കൂടിയിരിക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്നതെല്ലാം തന്നെ അതിൽ പെടുന്നതാണ്. അപ്പോൾ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻഹും, അവരെക്കാൾ ഹൈറായ ഒരു സദസ്സിൽ വെച്ച് അവരെ ഞാനും ഓർക്കും എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഏഴാം ആകാശത്തുള്ള മലഉല്ല അലയിൽപ്പെട്ട മലക്കുകൾ, ഉന്നതാധികാര എന്ന് പറയുന്ന ആ ഒരു മലക് എന്ന് പറഞ്ഞാൽ ഒരു രാജാവിൻ്റെ കീഴിൽ ഏറ്റവും ടോപ്പായി
തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഉള്ള ആളുകൾക്കാണ് മലഅ് എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാര്യങ്ങൾക്കു വേണ്ടി നിശ്ചയിച്ച മലക്കുകളുണ്ട്. ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറയുന്നത് ആ മലക്കുകളെ സംബന്ധിച്ചാണ്, അതല്ലാതെ ഔലിയാക്കളുടെ അർവാഹുകളെ സംബന്ധിച്ചല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീക്കായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് മലക്കുകൾ, അതാണ് മലഉൽ അല എന്ന് പറയുന്നത്. ആ മലഉൽ അലയിൽ ഉന്നതരായ ആ മലക്കുകളുടെ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ പേര് പറയുമെന്നാണ്. അൽഹംദുലില്ലാ, ആകാശലോകത്ത് നമ്മുടെ ദിക്ർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, മലക്കുകൾക്കിടയിൽ നമ്മുടെ പേര് അല്ലാഹു ചർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഫളല് നിറഞ്ഞ വേറെന്ത് കാര്യമാണുള്ളത്? അപ്പോൾ അത്തരം മലക്കുകൾക്കിടയിൽ നമ്മളുടെ പേര് പരാമർശിക്കപ്പെടും, മലക്കുകൾക്ക് നമ്മെ പരിചയമുണ്ടാകും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ദിക്ർ ചെയ്യാൻ സാധിക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമ്മൾ ഓർക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അതിലൂടെയെല്ലാം ലഭിക്കുന്നത് ഇത്രയും വലിയ അല്ലാഹുവിൻ്റെ ഒരു മഈയത്താണ്, അല്ലാഹു കൂടെ ഉണ്ടാവലാണ്. അല്ലാഹു കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഈസിയായി തീരും. അതുകൊണ്ടാണ് ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നവർക്ക് കാര്യങ്ങൾ ഈസിയായി തീരുമെന്ന് പറഞ്ഞത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകളാണ്. വീട്ടുജോലി കൊണ്ട് അതിൻ്റെ ഭാരം കൊണ്ട് കൈകളിലെല്ലാം തയമ്പ് കെട്ടിയ ഒരവസ്ഥ, ഒരുപാട് പണിയുണ്ട്, മാവരയ്ക്കണം, അതേപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു ഖാദിമിനെ നിശ്ചയിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താണ്? അതിനേക്കാൾ അഫ്ളലായ ഒരു കാര്യം പറഞ്ഞു തരാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അള്ളാഹു അക്ബർ എന്ന് പറയുക 33 തവണ, അള്ളാഹു അക്ബർ എന്നുള്ളത് 34 തവണ, അപ്പോൾ 100. ഇതാണ് ഖാദിമിനേക്കാൾ ഖൈറായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ ആ ഹദീസിനെ ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് വലിയ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു തത്വമുണ്ട്, അതിലൊരു തത്വമുണ്ട്. എന്താണത്? ഏത് ഭാരിച്ച ജോലിയും എളുപ്പമായി തീരും ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നവർക്ക്. ഇപ്പൊ യുദ്ധ രംഗത്ത് പോലും ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ശത്രു സൈന്യത്തെ കണ്ട് യുദ്ധമുഖത്ത് നിങ്ങളുള്ള സന്ദർഭത്തിലും അല്ലാഹുവിനെ ധാരാളമായി ഓർത്താൽ, ഏറ്റവും പ്രയാസം നിറഞ്ഞ ഒരു മേഖലയാണ് യുദ്ധരംഗം എന്ന് പറയുന്നത്. യുദ്ധത്തെ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പമാക്കി കൊടുക്കും, അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പമാക്കി കൊടുക്കും. ബദറിൽ അല്ലാഹു എന്ന ചിന്തയല്ലാതെ മറ്റൊന്നുമില്ലാതിരുന്ന സന്ദർഭത്തിൽ വളരെ കുറഞ്ഞ ആളുകളാണെങ്കിലും അല്ലാഹു വിജയിപ്പിച്ചു. എന്നാൽ ഉഹദിൽ ചിലരുടെ മനസ്സിലെങ്കിലും ദുനിയാവിൻ്റെ ചിന്ത വന്നു എന്നാണ്. മിൻകും മൻ യുരീദു ദുനിയാ വമിൻ കും മൻ യുരീദുൽ ആഖിറ സുമ്മ സറഫകും അൻഹും ലിയബ്തലിയകും വലഖദ് അഫ അൻകും. ഉഹദ് യുദ്ധത്തിൽ വന്ന പരാജയത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എന്താണ്? നിങ്ങളിൽ ചിലരെങ്കിലും ദുനിയാവിനെ ഉദ്ദേശിച്ചു പോയി, അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് അവർ മറന്നുപോയി. ഗനീമത്തെടുക്കാൻ വേണ്ടി ആ ജബലുർ റുമാത്തിൽ നിന്ന് അവർ താഴോട്ടിറങ്ങി, അപ്പോൾ പരാജയമുണ്ടായി. അപ്പോൾ എവിടെയാണോ അല്ലാഹുവിനെ ധാരാളമായി ഓർക്കപ്പെടുന്നത്, അവിടെ കാര്യങ്ങൾക്കൊക്കെ ഒരു എളുപ്പം, ഒരു വിജയം ഉണ്ടാവുക തന്നെ ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു ഹദീസ് നോക്കൂ. നിങ്ങൾ ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അൻ അബ്ദുല്ലാഹി ബിൻ ബുസ്രിൻ അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ്. അബ്ദുല്ലാഹി ബിൻ ബുസ്ർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു വ്യക്തി അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്ന ശറായിഉൽ ഇസ്ലാമി ഖദ് കസറത അലയ്യ. ശരീഅത്തിലെ നിയമങ്ങൾ ധാരാളമായി വർദ്ധിച്ചിരിക്കുന്നു. നമുക്കറിയാം ഘട്ടം ഘട്ടമായിട്ടാണ് ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തീകരിച്ചത്. അവസാനം ഹജ്ജത്തുൽ വദാഇലാണ് പറഞ്ഞത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമത്തി എന്നുള്ള ആ ആയത്ത്. അപ്പോൾ ശരീഅത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം ഫലാഇലുൽ അഅമാലുകൾ പറഞ്ഞാൽ തീരാത്ത അത്രയുമാണ്. ഒരാളുടെ ആയുസ് മുഴുവൻ ഫലാഇലുൽ അഅമാൽ പറഞ്ഞാലും തീരില്ല, അത്രയും ഇസ്ലാം സൽക്കർമ്മങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാം കൂടി കൊണ്ടുവരാൻ ഒരാൾക്ക് സാധിക്കില്ല, എല്ലാ അമലും ചെയ്യാൻ ഒരു വ്യക്തിക്ക് കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, കാര്യങ്ങൾ അധികരിച്ചിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, ഒരു കാര്യം നിങ്ങൾ അതിൽ എനിക്ക് പറഞ്ഞു തരൂ, ആ ഒരു കാര്യത്തെ മുറുകെ പിടിച്ചാൽ എനിക്ക് വിജയിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള ഒരുപാടില്ല, അതിനെല്ലാം കൂടി ജമ ചെയ്യുന്ന ഒന്ന്, അല്ലാഹുവിന്റെ നബിയെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാലും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ലാ യസാലു ലിസാനുക റതുബൻ മിൻ ദിക്രില്ലാഹ്. ലാ യസാലു ലിസാനുക റതുബൻ മിൻ ദിക്രില്ലാഹ്. നിന്റെ നാവ് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയിൽ നിന്ന് എപ്പോഴും നനഞ്ഞതായിരിക്കട്ടെ. റതുബ് എന്ന് പറഞ്ഞാൽ നനവുള്ളത് എന്നാണ്.
മയമുള്ളത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ നാവ് ഉണങ്ങരുത് എന്നർത്ഥം. നിന്റെ നാവ് എപ്പോഴും നനയണം. എന്തുകൊണ്ട് നനയണം? മിൻ ദിക്രില്ല, ദിക്റ് കൊണ്ട്. എപ്പോഴും ദിക്റുകൾ ചൊല്ലിക്കുക അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. യാത്രയിലാവാം, ഇരിക്കുമ്പോഴാകാം, നടക്കുമ്പോഴാകാം, കിടക്കുമ്പോഴാകാം. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടുമെല്ലാം അല്ലാഹുവിനെ ഓർക്കുന്നവർ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ അല്ലാഹുവിനെ ഓർക്കാൻ പറ്റും? അപ്പോൾ ധാരാളമായി നീ അല്ലാഹുവിനെ ഓർത്താൽ ഈ പറയപ്പെട്ട അമലുകൾക്കൊക്കെ അത് പകരമായി നിൽക്കും എന്നാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കി തന്നു. ഇമാം തിർമിദി റഹിമഹുള്ള തന്നെ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന കുറ്റമറ്റ ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഈ ഹദീസ് ഒരു വളരെ വലിയ ഗൗരവമേറിയ ഒരു ഹദീസാണ്. അൻ അബിദ്ദർദാഇ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുന്നു. എന്താണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്ന് നോക്കൂ നിങ്ങൾ. അല ഉനബ്ബിഉകും ബിഖൈരി അമാലിക്കും, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും ഖൈറായ ഒരു അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അപ്പോൾ അമലുകളിൽ ഖൈറായത് ശ്രദ്ധിക്കുക. പോയിന്റ് വൺ. രണ്ട്, വഅസ്കാഹാ ഇൻദ മലീകിക്കും, നിങ്ങളുടെ മലീക്കായ, നിങ്ങളുടെ ഉടമസ്ഥനായ, രാജാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത്, ഏറ്റവും പരിശുദ്ധമായ അമൽ. ഖൈറായ അമൽ, പരിശുദ്ധമായ അമൽ. വഅർഫഇഹാ ഫീ ദറജാതിക്കും, സ്വർഗത്തിലെ ദറജകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദറജകൾ വർദ്ധിപ്പിച്ചു തരുന്നത്. സ്വർഗത്തിന് ഒരുപാട് ദറജകളുണ്ട്, ഒരുപാട് ദറജകളുണ്ട്. അതിലേറ്റവും വലിയ ദറജ എന്ന് പറയുന്നത് ജന്നാത്തുൽ ഫിർദൗസാണ്. ജന്നാത്തുൽ ഫിർദൗസിൽ തന്നെ ഒരുപാട് ദറജകൾ വേറെയുമുണ്ട്. അപ്പോൾ ആ ദറജകളിൽ നമുക്ക് വലിയ വർദ്ധനവ് നൽകുന്നത്. പിന്നെയോ, വഖൈറുല്ലകും മിൻ ഇൻഫാഖിസ്സഹബി വൽ വരിഖി, സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ ഖൈറായത്. ഇനി എന്തു പറയണം? സ്വർണവും വെള്ളിയും ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ സദഖയുടെയും സക്കാത്തിൻ്റെയും പ്രാധാന്യം എത്രയാണ് ഇസ്ലാമിൽ? ആ സക്കാത്തിനേക്കാളും ആ സദഖയേക്കാളുമൊക്കെ ശ്രേഷ്ഠമായത്. അവിടെയും തീർന്നില്ല. വഖൈറുല്ലകും മിൻ അൻ തൽഖൌ അദുവക്കും, നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ അവർ നിങ്ങളുടെ കഴുത്ത്, നിങ്ങൾ അവരുടെ കഴുത്തും വെട്ടുന്ന യുദ്ധഭൂമിയിലെ ജിഹാദിനേക്കാൾ എന്ന് പറഞ്ഞാൽ ഷഹീദാകുന്ന അവസ്ഥ വരെയാണ് ഇവിടെ പറഞ്ഞത്. അതാണ് വയദുരിബു ആനാക്കും, അവർ നിങ്ങളുടെ കഴുത്തും വെട്ടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഷഹീദാകും. അതിനേക്കാളും ഖൈറായത്, ഈ പറയപ്പെട്ടതിനേക്കാളൊക്കെ ഖൈറായത്. സുബ്ഹാനല്ലാഹ്, അതെന്തായിരിക്കും? കാലൂബല, സഹാബത്ത് പറഞ്ഞു, അതേ നബിയെ പറഞ്ഞു തന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദിക്റുല്ലാഹി തആല, അല്ലാഹുവിനെ ഓർക്കലാണ്. സ്വർണവും വെള്ളിയും ഒക്കെ ചെലവഴിക്കുന്നതിനേക്കാൾ, ജിഹാദിനേക്കാൾ, ഷഹീദാകുന്ന അവസ്ഥയേക്കാൾ ഒക്കെ. അവിടെ ഉലമാക്കൾ അതിനെ ഇസ്തിംബാത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞത് ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ ശ്രേഷ്ഠതയുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ അത് ചെയ്യുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ദിക്റുകൾ വർദ്ധിപ്പിച്ചവനാണ്. ഏറ്റവും അധികം ദിക്റു ചൊല്ലുന്ന സദഖ ചെയ്യുന്ന ആൾ, ഏറ്റവും അധികം ദിക്റു ചൊല്ലുന്ന സക്കാത്ത് നൽകുന്ന ആൾ, ഏറ്റവും അധികം ദിക്റു ചൊല്ലുന്ന നോമ്പ് അനുഷ്ഠിക്കുന്ന ആൾ, ഏറ്റവും അധികം ദിക്റു ചൊല്ലുന്ന ഹജ്ജ് ചെയ്യുന്ന ആൾ, ഏറ്റവും അധികം ദിക്റു ചൊല്ലുന്ന ഉംറ ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ, ഒരാൾ ഒരു ഉംറ ചെയ്യുകയാകട്ടെ, ഹജ്ജ് ചെയ്യുകയാകട്ടെ, നോമ്പാകട്ടെ, നമസ്കാരമാകട്ടെ, എല്ലാറ്റിലും ദിക്റിൻ്റെ ആധിക്യവും അതിൻ്റെ പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്നു ചുണ്ടുകൊണ്ട് മാത്രമല്ല മനസ്സിലും. അതിനാണ് അതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അത്രയും ശക്തിയുള്ള ദിക്റ്, അധികരിച്ച ദിക്റ്, ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അനുസരിച്ചാണ് പരലോകത്തൊരാളുടെ വിജയം നിശ്ചയിക്കപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ദുർബലമായ ഒരു ഹദീസിൽ, അതിൻ്റെ സനദിൽ ദുർബലതയുണ്ടെങ്കിലും അതിൻ്റെ ആശയം സ്വഹീഹായി സ്ഥിരപ്പെട്ടതാണ്. ഏറ്റവും നല്ല നോമ്പുകാരൻ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന നോമ്പുകാരനാണ്. ഏറ്റവും നല്ല നമസ്കാരക്കാരൻ അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുന്ന നമസ്കാരക്കാരനാണ്. ഏറ്റവും നല്ല സദഖ ചെയ്യുന്നവൻ അള്ളാഹുവിനെ ധാരാളമായി ഓർത്തുകൊണ്ട് സദഖ ചെയ്യുന്നവനാണ്. അപ്പോൾ ഈ അമലുകളൊക്കെ ഉപേക്ഷിക്കാനല്ല ഈ പറയുന്നത്, മറിച്ച് ഈ അമലുകളിലെല്ലാം തന്നെ ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ഒരു അവസ്ഥയുണ്ടാകണമെന്നാണ്. അതിനേക്കാൾ വലിയ ഒരു നിധി, അതിനേക്കാൾ വലിയൊരു സമ്പാദ്യം വേറെ ഇല്ല എന്നാണ് ഇമാം തിർമിദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ സുനനിൽ
സൗബാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, വല്ലദീന യക്നിസൂന അസ്-സഹബ വൽ ഫിദ്ദ ولا ينفقونها في سبيل الله فبشرهم بعذاب اليم. സ്വർണവും വെള്ളിയും ഒക്കെ നിക്ഷേപമാക്കി സൂക്ഷിക്കുന്ന ആളുകൾ, കറൻസി നോട്ട് അങ്ങനെ ധനം കൂട്ടി വെക്കുന്ന ആളുകൾ, അവർക്ക് വേദനയേറിയ ശിക്ഷയെ സംബന്ധിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക, അവർ സക്കാത്തും സദഖയും അതിൽ നിന്ന് നൽകുന്നില്ലെങ്കിൽ. അപ്പോൾ ചുരുക്കത്തിൽ സഹാബത്തിന് മനസ്സിലായി, പണം അത് എടുത്തു വെക്കേണ്ട ഒന്നല്ല, വെള്ളിയും സ്വർണവും ഒക്കെ എടുത്തു വെക്കേണ്ട ഒന്നല്ല, പിന്നെ അത് ചെലവഴിച്ച് തീർക്കാനുള്ളതാണ് എന്നവർക്ക് മനസ്സിലായപ്പോൾ, ഇപ്പം മനുഷ്യനാകുമ്പോൾ എന്തെങ്കിലും ഒന്ന് എടുത്തു വെക്കണ്ടേ, എന്തെങ്കിലും ഒന്ന് കരുതി വെക്കണ്ടേ, അതാണല്ലോ നമ്മുടെ നേച്ചറിൽ അള്ളാഹു, നമ്മുടെ തബീഅത്തിൽ അള്ളാഹു ഇട്ട് തന്നൊരു കാര്യമാണ് കരുതി വെക്കുക എന്നുള്ളത്, മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ സ്വർണവും വെള്ളിയും ഒന്നും കരുതി വെക്കാനുള്ളതല്ല എങ്കിൽ, നമുക്കറിയാം അബുദർദ റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഉഹദ് മലയോളം സ്വർണം എൻ്റെ കയ്യിൽ കിട്ടിയാൽ 3 ദിവസത്തിൽ കൂടുതൽ അതെൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന്. ഉഹദ് പർവ്വതത്തോളം സ്വർണം എൻ്റെ കയ്യിൽ കിട്ടിയാൽ 3 ദിവസത്തിൽ കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ടാവുകയില്ലെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹാബത്ത് ചോദിച്ചു, ഒരു യാത്രയിൽ, നബിയുടെ കൂടെ ഒരു യാത്രയാണ്, അപ്പോൾ അങ്ങനെയുള്ള യാത്രയിൽ സഹാബികൾ പലതും നബിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മസ്അലകൾ ചോദിക്കുന്നതിന് ഊഴം കാത്തിരുന്നിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് മറ്റൊരു വിഷയമാണ്, എന്നാൽ പോലും ഓർമ്മപ്പെടുത്തട്ടെ, ഏതൊരാളോടും ഇൽമു ചോദിക്കുന്നതിന് പോലും ചില അവസരങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമുണ്ട്. ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ചോദിക്കേണ്ടത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പരിശുദ്ധ ഖുർആനിലെ ഒരു വചനത്തിൻ്റെ അർത്ഥം, ഒരു വാക്കിൻ്റെ അർത്ഥം, ആ വാക്കിൻ്റെ അർത്ഥം ലാഹിറിൽ അറബികളായതുകൊണ്ട് അവർക്കറിയാം, എന്നാൽ പോലും അതിന് മറ്റൊരു ആന്തരിക അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹം അതിനെക്കുറിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ വിചാരിച്ചു എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, 2 വർഷം ഞാൻ കാത്തുനിന്നു അത് ചോദിക്കാൻ പറ്റിയ ഒരവസരത്തിന് വേണ്ടി എന്നാണ്. അത് ചോദിക്കാൻ പറ്റിയ ഒരവസരത്തിന് വേണ്ടി 2 വർഷം ഞാൻ കാത്തുനിന്നു. അതിൽ ഒരു കാരണം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അത്തരം ചില ചോദ്യങ്ങളെ കർശനമായി കൈകാര്യം ചെയ്ത ആളാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളുടെ അർത്ഥം ചോദിച്ച് ആളുകൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ ശ്രമിച്ച ആളെ ഈത്തപ്പനയുടെ കൊലച്ചിൽ കൊണ്ട് അടിച്ചു നേരെയാക്കിയ വ്യക്തിയാണ് ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ കാരണം ഞാനത് ചോദിച്ചാൽ അത് ഖുർആനിനെ ഓട് എന്തെങ്കിലും സംശയം ഉണ്ടായിട്ട് ചോദിക്കുകയാണോ, അല്ലെങ്കിൽ മുത്തശാബിഹാത്തുകൾ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ചോദിക്കുകയാണോ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ആളുകൾക്ക് ഇതൊന്നും നോട്ടമില്ല, എന്ത് ചോദ്യവും ഏത് സദസ്സിലും എവിടെയും നോക്കാതെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ ഏത് സദസ്സിലും ചോദിക്കുന്നൊരവസ്ഥ അതുണ്ടാവരുത്. നിങ്ങൾ നോക്കൂ, സഹാബികൾ പോലും നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയോട് സംശയങ്ങൾ ചോദിക്കാൻ ഏറ്റവും മുനാസിബായ വഖ്തിന് അവർ കാത്തു നിന്നിരുന്നു. അങ്ങനെ ഒരു യാത്രയിൽ അവർ ഒരുമിച്ച് നടക്കുമ്പോൾ ഫഖാല ബഅദു അസ്ഹാബിഹി ഉൻസിലത് ഫിദ്ദഹബി വൽ ഫിദ്ദ ലൗ അലിംനാ അയ്യുൽ മാലി ഖൈറുൻ ഫനത്തഖിദഹു. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്, അതിൽ വചനങ്ങൾ അവതരിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കാം, എന്താണ് പിന്നെ ഞങ്ങൾ കരുതി വെക്കേണ്ടത്? കരുതി വെക്കണമല്ലോ, അതിന് ഞങ്ങൾ എന്താണ്? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം പറയാണ്, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഈ ചോദ്യം ഞാൻ പോയി ചോദിക്കാം. എന്നിട്ട് ചോദ്യം ചോദിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിക്കുകയാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് പോയിട്ട് ഈ വിഷയം ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഫഖാല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അഫ്ദലുഹു ലിസാനുൻ ദാകിറുൻ, എപ്പോഴും അള്ളാഹുവിനെ ഓർക്കുന്ന നാവാണ് ഏറ്റവും വലിയ നിക്ഷേപം. ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് ഒരു ചെലവുമില്ല നമ്മുടെ വായിലുണ്ട് നാവാണ്, അതിന് എല്ലുപോലുമില്ല, ഇളക്കാനോ ദിക്റു ചൊല്ലാനോ ഒരു പ്രയാസവുമില്ല. അതാണ് ഖഫീഫതാനി അലൽ ലിസാൻ, നാവിന് തീരേ ഭാരമില്ലാത്തതാണ് ദിക്റുകൾ എന്നാണ്. പക്ഷേ സഖീലതാനി ഫിൽ മീസാൻ, മീസാനിൽ വലിയ ഘനം തൂങ്ങുന്നതുമാണ്. അതാണ് ലിസാനുൻ ദാകിറുൻ വഖൽബുൻ ഷാകിറുൻ, നന്ദിയുള്ള ഒരു ഹൃദയം. പിന്നെ പറഞ്ഞത് വസൗജതുൻ മുഅ്മിനതുൻ തുഈനുഹു അലാ ഈമാനിഹി, ഈമാനികമായ ഒരു ജീവിതം നയിക്കാൻ സഹായിക്കുന്ന ഒരു ഭാര്യ. ശ്രദ്ധിക്കുക, കല്യാണം കഴിച്ചവരും കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, തൻ്റെ ഭാര്യ ദീനനുസരിച്ച് എന്നെ ജീവിക്കാൻ സഹായിക്കുന്നവളാണോ, അതിനനുസരിച്ചുള്ളൊരു പാരമ്പര്യവും ബാക്ക്ഗ്രൗണ്ടും ഉണ്ടോ? കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങളിലൊന്ന് അവളിൽ നിന്ന് കിട്ടുന്ന സ്ത്രീധനമല്ല,
പല ആളുകളും കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, പക്ഷേ കല്യാണമാണ് പ്രതീക്ഷ, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ തീർക്കാൻ എന്താണ് പ്രതീക്ഷ? കല്യാണമാണ്. എന്താണ്? വലിയ സ്ത്രീധനം വാങ്ങി. ആ പണമാണ് നോക്കുന്നത്, ആ പെൺകുട്ടിയെയല്ല. എന്നാൽ ഇസ്ലാം പറയുന്നത് ഫലുഫറു ബിദാത്തി ദീൻ തെരുബത്തിയതാ, നീ പട്ടിണി കിടന്നാലും വേണ്ടിയില്ല, ദീനുള്ളൊരു സ്ത്രീ. അപ്പോൾ വിവാഹത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടത് അതാണ്. വിവാഹം കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതോ, ഭാര്യയ്ക്ക് മതബോധമുണ്ടാകുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിനുവേണ്ടി റഹ്മാനായ റബ്ബിനോട് ദുആ ചെയ്യുകയും ചെയ്യുക. അത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ആ സമ്പാദ്യങ്ങളിൽ ഒന്ന് പറയപ്പെട്ടിട്ടുള്ളത് ലിസാനുൻ ദാഖിറാണ്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന നാവാണ്. ഒരു ഹദീസ് കൂടി ആ വിഷയത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ അബൂ മൂസ അശ്ശഅരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മസലുൽ ലദീ യസ്കുറു റബ്ബഹു വല്ലദീ ലാ യസ്കുറു റബ്ബഹു മസലുൽ ഹയ്യ് വൽ മയ്യിത്. ഈ ഹദീസിനെക്കുറിച്ച് ഫുഖഹാക്കൾ, ആരിഫീങ്ങളായ വലിയ പണ്ഡിതന്മാർ വളരെ വലിയ കിതാബുകൾ തന്നെ എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ മുഖ്തസറായിട്ടാണ് പറയുക, പക്ഷെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടാകും. എന്താണ്? അള്ളാഹുവിനെ ഓർക്കുന്നൊരു വ്യക്തിയും വല്ലദീ ലാ യദുക്കുറു റബ്ബഹു, അള്ളാഹുവിനെ ഓർക്കാത്തൊരു വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം, മസലുൽ ഹയ്യ് വൽ മയ്യിത്, ജീവിച്ചിരിക്കുന്നവനും മരിച്ചവനും തമ്മിലുള്ള വ്യത്യാസമാണ്. വളരെ വലിയൊരു വ്യത്യാസമാണത്. ഒരാൾ മരിച്ചു കിടക്കുന്നു, മറ്റൊരാൾ ജീവിച്ചിരിക്കുന്നു, രണ്ടും വലിയ വ്യത്യാസമല്ലേ? അതുപോലെയാണ് ഈ പറയപ്പെട്ട ദിക്റ് ചൊല്ലുന്ന ആളും ചൊല്ലാത്ത ആളും രണ്ടാളും ഭൗതികമായി ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മരിച്ചവനെ പോലെയാണ് ദിക്റില്ലാത്തവൻ. അതിന് മുഖ്തസറായ വിശദീകരണം ഉലമാക്കൾ പറഞ്ഞത്, എത്രയാണോ ഒരാൾ അള്ളാഹുവിൻ്റെ ദിക്റ് വർദ്ധിപ്പിക്കുന്നത് അത്ര കണ്ട് അയാളുടെ ആത്മാവിനും കൽബിനും ശരീരത്തിനും ബുദ്ധിശക്തിക്കും ഹയാത്തുണ്ടാകുമെന്നാണ്. പവർഫുള്ളായിരിക്കും അയാളുടെ ദിഹിൻ, പവർഫുള്ളായിരിക്കും, ശക്തമായ ബുദ്ധി, വിവേകം, തൻ്റെടം, ശരീരത്തിന് ആരോഗ്യം, ആത്മാവിന് ആരോഗ്യം, ഹൃദയത്തിന് ദൃഢത. അതാണ് ഹയാത്തുൽ കൽബ് എന്ന് പറയുന്നത്. അത് ഹൃദയത്തിൻ്റെ ഹയാത്താണ്. ആ ഹയാത്ത് ശരീരത്തിലേക്ക് കൂടി വരും, നല്ല ആരോഗ്യമുണ്ടാവും ശരീരത്തിന്, കണ്ണുകൾക്കുണ്ടാകും, ചിന്താശേഷിക്കുണ്ടാകും. അയാൾ ഹയാത്തിലുള്ള കാലം അത്രയും അല്ലാഹു സുബ്ഹാനഹു വതആല അതെത്ര വാർദ്ധക്യം, 90, 100, 110 ആണെങ്കിലും ഷാർപ്പായ ബുദ്ധി, കൃത്യമായ ഖിറാഅത്ത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുമെന്നാണ്. അത് ദിക്റിൻ്റെ വർധനം അനുസരിച്ചാണ് എന്നാണ്. ഒരാൾക്ക് തീരെ ദിക്റില്ലെങ്കിൽ പറ്റ മരിച്ച ആളാണെന്നാണ്. ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ പറ്റ മരിച്ച ആളാണ്. എത്രയാണോ ദിക്റ്, ആ ദിക്റിൻ്റെ അളവനുസരിച്ച് ഹയാത്ത് വർദ്ധിക്കും. എത്ര കൂടുന്നുവോ അത്ര കണ്ട് ഈ കൽബിൻ്റെ, ആത്മാവിൻ്റെ ഹയാത്തിൽ വർധനവുണ്ടാകും. ശക്തമായിരിക്കും അയാളുടെ കാഴ്ചപ്പാടുകളൊക്കെ. കാരണം അവിടെ പിശാചിന് അയാളുടെ അടുത്തേക്ക് അടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഷെയ്ത്താന് ഒരിക്കലും അടുക്കാൻ കഴിയില്ല. മിനൽ ജിന്നത്തി വന്നാസ്, മനുഷ്യരിൽപ്പെട്ട ഷെയ്ത്താനും അവൻ്റെ അടുക്കലേക്ക് പോവില്ല, ജിന്നുകളിൽപ്പെട്ട ഷെയ്ത്താനും അവൻ്റെ അടുക്കലേക്ക് പോവില്ല. കാരണം സദാസമയം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റാണ്, അള്ളാഹുവാണ് കൂടെ ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും തൗഫീഖായിരിക്കും. പിശാചിന് വഴിതെറ്റിക്കാൻ കഴിയുകയേയില്ല. എന്നാൽ ദിക്റിൽ നിന്ന് വിട്ടാലോ, വമൻ യാഷുവൻ ദിക്രി റഹ്മാനി നുഖയ്യിദു ലഹു ഷൈത്താന ഫഹുവ ലഹു ഖരീൻ വഇന്നഹും ലയസുദ്ദൂനഹും അനി സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. അള്ളാഹുവിൻ്റെ ദിക്റിനെ തൊട്ട് അവഗണിച്ച് ജീവിക്കുന്നവനാരോ ഒരു ഷെയ്ത്താനിനെ, ഒരു കരീനിനെ അള്ളാഹു കൂടെട്ട് കൊടുക്കുന്നതാണ്. എല്ലാ നന്മയിൽ നിന്നും എപ്പോഴും തടയുന്ന, തിന്മകൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു കരീന് കൂടെ ഉണ്ടാവും, ഒരു കൂട്ടുകാരൻ, ഒരു ഷെയ്ത്താൻ. അത് മനുഷ്യരിലും ജിന്നിലുംപ്പെട്ട ഒരു കൂട്ടുകാരനായിരിക്കും, എപ്പോഴും കൂടെ ഉണ്ടാകും. ഒരു നന്മയിലേക്കും പ്രേരിപ്പിക്കില്ല, എല്ലാ തിന്മയിലേക്കും പ്രചോദനം നൽകും. എല്ലാ അർത്ഥത്തിലും ആ മനുഷ്യൻ്റെ ആത്മാവിനെയും കൽബിനെയും ഒക്കെ ദുർബലമാക്കുന്ന, ബുദ്ധിശക്തിയെ ദുർബലമാക്കുന്ന. സ്വന്തമായൊരു തീരുമാനം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില കൂട്ടുകാരായി ജീവിക്കുന്നവർക്ക് സ്വന്തം തീരുമാനമില്ല. കൂട്ടുകാരൻ്റെ മതമാണ് അവൻ്റെ മതം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതുപോലെ അവനാകട്ടെ എല്ലാ അബദ്ധത്തിലേക്കും ഇവനെ കൊണ്ടുപോകും. ഹയാത്തില്ലാത്തൊരു കൽബിൻ്റെ ഉടമയായിരിക്കും. അപ്പോൾ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്നതിലൂടെ പിശാചിനെ അകറ്റാനും നല്ല കുവ്വത്തുള്ള, ശക്തിമത്തായ, ഹയാത്തുള്ളൊരു കൽബും ആത്മാവും റൂഹും ശരീരവും ഒക്കെ ഉണ്ടാകുവാൻ ദിക്റ് സഹായിക്കുന്നതാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ആ കുവ്വത്ത് ലഭിക്കും എന്നുള്ള ഒരു അർത്ഥത്തിൽ കൂടി തന്നെയാണ്. ആ നിലക്ക് ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിച്ച്
ഇരു ലോകത്തും വിജയം വരിക്കുന്നവരിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ല ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.